ആറ്റുകാൽ പൊങ്കാല ദർശനത്തിന് എത്തുന്നവർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ കോവിഡ് പോസിറ്റീവായതിന്റെ രേഖ വേണം രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുടുംബാംഗങ്ങളോടൊപ്പം പ്രവേശിക്കാം വോളണ്ടിയർമാർക്കും നിർദ്ദേശം ബാധകമാണ് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ഇരുപത്തിയഞ്ച് ചതുരശ്ര അടിയിൽ ഒരാൾ എന്ന നിലയിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ക്ഷേത്ര ദർശനത്തിന് അനുമതി നൽകി ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ നവജ്യോത് ഖോസെ ഉത്തരവിറക്കി ക്ഷേത്രാതിർത്തിയോട് ചേർന്നുള്ള ഗ്രൗണ്ട് കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലും ഇത് ബാധകമായിരിക്കും രോഗലക്ഷണമുള്ളവർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കില്ല ക്ഷേത്രത്തിനുള്ളിലും പരിസരത്തും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം സാമൂഹിക അകലം പാലിക്കുന്നതിന് കൃത്യമായ അകലം നിശ്ചയിച്ച് വൃത്താകൃതിയിൽ നിലത്ത് അടയാളപ്പെടുത്തണം ഭക്തജനങ്ങൾ ഈ അടയാളങ്ങളിൽ മാത്രം നിൽക്കുന്നതിന് സംഘാടകർ നിർദ്ദേശം നൽകണം ക്യൂ ബാരിക്കേഡുകൾ എന്നീ സംവിധാനങ്ങളിലൂടെ പോലീസും സംഘാടകരും ആൾക്കൂട്ടം നിയന്ത്രിക്കണം ആചാരപ്രകാരമല്ലാത്ത പരിപാടികൾ അനുവദിക്കില്ല ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ മുഴുവൻ സമയവും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം എന്നിവ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിർദ്ദേശത്തിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ചുവെങ്കിലും കോവിഡ് വ്യാപനം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ നിർദ്ദേശത്തെ പൂർണമായും പിന്തുണയ്ക്കുന്നുവെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഉത്സവം അഞ്ചാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തി ലഹരിയിലാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് കൂടുതൽ പേർ എത്തിത്തുടങ്ങിയത് കുത്തിയോട്ടത്തിനുള്ള പണ്ടാരോട്ടക്കാരന്റെ ആദ്യ നമസ്കാര ദിനമായിരുന്നു ശനിയാഴ്ച അവധി ദിവസമായതിനാൽ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ദർശനത്തിന് തിരക്കുണ്ടായിരുന്നു മണിക്കൂറുകൾ വരി നിന്നാണ് ഭക്തർ ദേവിയെ തൊഴുത് മടങ്ങിയത് നാരങ്ങാ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനും തിരക്കുണ്ടായിരുന്നു ഇന്നും നല്ല തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് തിരക്ക് നിയന്ത്രിച്ച് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു അമ്പ അംബിക അമ്പാലിക ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവിധ ക്ഷേത്രകലകൾ ആസ്വദിക്കുന്നതിനും ഭക്തർ ഇടം പിടിച്ചിരുന്നു ദരിദ്രനായി തീർന്ന കോവാലൻ നിത്യവൃത്തിക്കായി ദേവിയുടെ കാൽ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോകുന്ന കഥയാണ് തോറ്റമ്പാട്ടുകാർ ശനിയാഴ്ച അവതരിപ്പിച്ചത് ചിലമ്പുമായി പോകുന്ന കോവാലനെ മധുരയിലെ സ്വർണപ്പണിക്കാരൻ താൻ ചെയ്ത കുറ്റം ഒളിപ്പിക്കാൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്നാരോപിച്ച് പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ എത്തിക്കുന്ന രംഗമാണ് ഉത്സവ നാളുകളിൽ മണക്കാട് ശാസ്താവിനെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന പതിവുണ്ട് ശനിയാഴ്ച മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൂടിയേറി ആറ്റുകാലിൽ ആറാം ഉത്സവ ദിവസമായി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് ശാസ്താവിനെ ആറ്റുകാലിലേക്ക് എഴുന്നള്ളിക്കും